നമസ്കാരം, പ്രധാന വാർത്തകൾ. ഉപതെരഞ്ഞെടുപ്പ് എൽ ഡി എഫിന് മുൻതൂക്കം. കല്യാശ്ശേരി അഞ്ചാം പീടിക വാർഡ് എൽ ഡി എഫ് നിലനിർത്തി. സി പി എമ്മിലെ ഡി രമ 505 വോട്ടിന് വിജയിച്ചു. യു ഡി എഫ് സ്ഥാനാർത്ഥിയായ ഒ വി ലതക്ക് 117 വോട്ട്. ബാങ്കുകളുടെ സ്വകാര്യവത്കരണം. ജീവനക്കാർ നടത്തിയ പണിമുടക്ക് പൂർണ്ണം. രാജ്യത്തെ ബാങ്കിംഗ് മേഖല സ്തംഭിച്ചു. പണിമുടക്കിൽ പങ്കെടുത്തത് 1,00,000-ലേറെ ജീവനക്കാരും ഓഫീസർമാരും. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ പാൻ മസാല ഉൽപ്പന്നങ്ങളുടെ വൻ ശേഖരം പിടികൂടി. ഒരാൾ അറസ്റ്റിൽ. അറസ്റ്റിലായത് ഉത്തർപ്രദേശ് സ്വദേശി അശോക് കുമാർ ചൗഹാൻ. പിടികൂടിയത് 200,000-ത്തോളം രൂപയുടെ ലഹരി ഉൽപ്പന്നങ്ങൾ. കാർഷിക സംസ്കൃതിയുടെ പ്രതാപകാലം രേഖപ്പെടുത്തി കുടുംബശ്രീ മിഷന്റെ കാർഷിക പ്രദർശനം. പ്രദർശനത്തിൽ പഴയകാല കാർഷിക ഉപകരണങ്ങളും വിത്തുകളും. ഭക്ഷ്യസുരക്ഷയ്ക്ക് ഊന്നൽ നൽകണമെന്ന് കുടുംബശ്രീ സന്ദേശം. വാർത്തകൾ വിശദമായി. കല്യാശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ അഞ്ചാം പീടിക വാർഡിലെ ഉപതെരഞ്ഞെടുപ്പ് സി പി എം സീറ്റ് നിലനിർത്തി. എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഡി രമ 505 വോട്ടിന് വിജയിച്ചു. ഇന്നലെ നടന്ന വോട്ടെടുപ്പിൽ 65% പേർ വോട്ട് രേഖപ്പെടുത്തി. കല്യാശ്ശേരി പഞ്ചായത്തിലെ അഞ്ചാം പീടിക 6-ാം വാർഡിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി സി പി എമ്മിലെ ഡി രമ 622 വോട്ടുകൾക്കാണ് വിജയിച്ചത്. യു ഡി എഫ് സ്ഥാനാർത്ഥി കോൺഗ്രസിലെ ഒ വി ലതയ്ക്ക് 117 വോട്ടാണ് ലഭിച്ചത്. 505 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് എൽ ഡി എഫ് നേടിയത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 470 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട എൽ ഡി എഫ് പ്രതിനിധി എം ഇ കെ ലളിത സർക്കാർ ജോലി ലഭിച്ചതിനെ തുടർന്ന് രാജിവെച്ചതാണ് ഉപതെരഞ്ഞെടുപ്പിന് വഴിയൊരുക്കിയത്. ഇന്നലെ നടന്ന വോട്ടെടുപ്പിൽ 65% പേരാണ് വോട്ട് ചെയ്തത്. പരിയാരത്ത് ടാങ്കർ ലോറിയും ചരക്ക് ലോറിയും കൂട്ടിയിടിച്ച് അപകടം. പരിയാരം ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം രാവിലെയാണ് അപകടം നടന്നത്. പുലർച്ചെ 5:30 പരിയാരം ഹയർ സെക്കൻഡറി സ്കൂളിനടുത്താണ് അപകടം നടന്നത്. അപകടത്തിൽ ആർക്കും പരിക്കില്ല. അപകടത്തെ തുടർന്ന് അല്പസമയം ദേശീയപാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു. പോലീസും നാട്ടുകാരും ചേർന്ന് അപകടത്തിൽപ്പെട്ട ലോറി തള്ളിമാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു. അപകടത്തിൽപ്പെട്ട ടാങ്കറിൽ നിന്ന് വാതക ചോർച്ച ഇല്ലെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ടാങ്കർ ലോറി ഗലാസികളുടെ സഹായത്തോടെ പൊക്കാൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെടുകയായിരുന്നു. നാമക്കലിൽ നിന്ന് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനിൽ നിന്ന് വിദഗ്ധ വ്യക്തി വേണം ടാങ്കർ മാറ്റാൻ. ടാങ്കർ മാറ്റാൻ കഴിയാത്തതിനെ തുടർന്ന് പരിയാരം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം റോഡിലെ ഗതാഗതം തടസ്സപ്പെട്ടു. ബാങ്കുകളുടെ സ്വകാര്യവൽക്കരണം. ബാങ്ക് ജീവനക്കാർ നടത്തിയ പണിമുടക്ക് പൂർണ്ണം. രാജ്യത്തെ ബാങ്കിംഗ് മേഖല സ്തംഭിച്ചു. ദേശസാൽകൃത പൊതുമേഖലാ ബാങ്കുകൾക്കൊപ്പം സഹകരണ ബാങ്കുകളും പണിമുടക്കി. ബാങ്കുകളുടെ സ്വകാര്യവൽക്കരണ നീക്കം അവസാനിപ്പിക്കുക, വൻ കോർപ്പറേറ്റുകളുടെ കിട്ടാക്കടങ്ങൾ പിരിച്ചെടുക്കുക, എസ് ബി ഐയുമായി അനുബന്ധ ബാങ്കുകളെ ലയിപ്പിക്കാനുള്ള തീരുമാനം പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച യുണൈറ്റഡ് ഫോറം ഓഫ് ബാങ്ക് യൂണിയൻസ് ആഹ്വാനം ചെയ്ത പണിമുടക്കിൽ രാജ്യവ്യാപകമായി 1,00,000-ലേറെ ജീവനക്കാരും ഓഫീസർമാരുമാണ് പങ്കെടുക്കുന്നത്. പൊതുമേഖലയിലെയും സ്വകാര്യ മേഖലയിലെയും ബാങ്കുകളും വിദേശ ബാങ്കുകളും പണിമുടക്ക് കാരണം ഇന്ന് പ്രവർത്തിച്ചില്ല. എ ടി എമ്മുകളും ഓൺലൈൻ ബാങ്കിംഗ് സംവിധാനവുമാണ് ഇടപാടുകാർക്ക് ആശ്വാസമായത്. പണിമുടക്കിൽ രാജ്യത്തെ ബാങ്കിംഗ് മേഖല പൂർണ്ണമായും സ്തംഭിച്ചു. കേരളത്തിൽ സഹകരണ ബാങ്കുകളും പണിമുടക്കിൽ പങ്കുചേർന്നു. എസ് ബി ടി എസ് ബി ഐ ലയനത്തിനെതിരെ സേഫ് എസ് ബി ടി ഫോറം കണ്ണൂരിൽ മനുഷ്യച്ചങ്ങല തീർത്തു. കണ്ണൂർ എസ് ബി ഐ മുഖ്യ ശാഖയ്ക്ക് മുന്നിൽ നടന്ന സമരപരിപാടി ടി വി രാജേഷ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു. എസ് ബി ഐ എസ് ബി ടി ലയനത്തിനെതിരെ രാജ്യത്താകമാനം പ്രതിഷേധം തുടരുകയാണ്. സേവ് എസ് ബി ടി ഫോറം കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് മനുഷ്യച്ചങ്ങല സംഘടിപ്പിച്ചത്. കണ്ണൂർ എസ് ബി ഐ മുഖ്യശാഖയ്ക്ക് മുന്നിൽ നടന്ന മനുഷ്യച്ചങ്ങലയിൽ സമൂഹത്തിന്റെ വിവിധ തുറകളിലുള്ളവർ അണിനിരന്നു. സി ഐ ടി യു, എ ഐ ടി യു സി, ഐ എൻ ടി സി തുടങ്ങി വിവിധ യൂണിയനുകൾ സമരത്തിൽ പങ്കുചേർന്നു. കേരളത്തിൽ ഏറ്റവും അധികം വായ്പാ നിക്ഷേപ അനുപാതമുള്ള എസ് ബി ടി കേരളത്തിന്റെ പൊതുമേഖലാ ബാങ്കാണെന്നും ലയനത്തിനെതിരെ നിയമസഭ പ്രമേയം പാസാക്കിയിട്ടുണ്ടെന്നും ലോക്സഭയിലും പ്രതിഷേധം തുടരുമെന്നും ടി വി രാജേഷ് എം എൽ എ പറഞ്ഞു. നേതാക്കളായ കെ അശോകൻ, സി പി സന്തോഷ് കുമാർ, ബേബി ആന്റണി, എം ഉണ്ണികൃഷ്ണൻ, ശരത്ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ചക്കരക്കൽ പോലീസ് സ്റ്റേഷന് നേരെ ബോംബേറ്, പ്രതികൾ പിടിയിലായത് ശാസ്ത്രീയ അന്വേഷണത്തിനൊടുവിൽ. കാപ്പാട് പെരിക്കാട് സ്വദേശികളായ എ പ്രജിൽ, പി പി റെയ്സ് എന്നിവരെയാണ് കഴിഞ്ഞ ദിവസം താഴെ ചൊവ്വയിൽ വെച്ച് പോലീസ് അറസ്റ്റ് ചെയ്തത്. പിടിയിലായവർ കൊലപാതക കേസുകളിൽ ഉൾപ്പെടെ പ്രതികളാണെന്നും പോലീസ് പറഞ്ഞു. ചക്കരക്കൽ പോലീസ് എസ് ഐമാരായ പി ബിജു, പി ആർ മനോജ്, കനകരാജ് എന്നിവരുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടത്തിയത്. ബോംബെറിഞ്ഞ് രക്ഷപ്പെടാൻ ഉപയോഗിച്ച ബൈക്കിന്റെ ശബ്ദം പരിശോധിച്ചും പ്രതികളുടെ ഫോൺ കോൾ പരിശോധിച്ചുമാണ് യഥാർത്ഥ പ്രതികളിലേക്ക് അന്വേഷണം നടത്താനായത്. കാപ്പാട് പെരിക്കാട് സ്വദേശികളായ അരിയാക്കണ്ടി ഹൌസിൽ എ പ്രജിൽ, പി പി ഹൌസിൽ പി പി റെയ്സ് എന്നിവരെയാണ് എസ് ഐ പി ബിജുവിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. പ്രതികളെ പിടികൂടാൻ വൈകുന്നത് ഏറെ വിവാദത്തിനും പരാതികൾക്കും ഇടയാക്കിയിരുന്നു. ജൂലൈ 7 പുലർച്ചെയായിരുന്നു പോലീസ് സ്റ്റേഷന് നേരെ ബോംബെറിഞ്ഞ സംഭവം നടന്നത്. സ്റ്റേഷൻ കെട്ടിടത്തിലേക്കെറിഞ്ഞ 2 നാടൻ ബോംബുകൾ റോഡിൽ തട്ടി പൊട്ടുകയായിരുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട പോലീസ് 25 പേരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തിരുന്നു. സംഭവം നടന്നതിന് തലേന്ന് രാത്രി സി പി എം പ്രവർത്തകനെ വ്യക്തിവൈരാഗ്യത്തിന്റെ ഭാഗമായി ബൈക്കിൽ സഞ്ചരിക്കവേ തടഞ്ഞു നിർത്തുകയും ബൈക്ക് തകർക്കുകയും ചെയ്ത സംഭവത്തിൽ പ്രതികളാണ് ഇരുവരും. ഇതിനു പുറമെ കൊലപാതക കേസ് ഉൾപ്പെടെ നിരവധി കേസുകളിൽ പ്രതിയാണ് പ്രജിനെന്ന് പോലീസ് പറഞ്ഞു. റെയ്സും വിവിധ കേസുകളിൽ പ്രതിയാണ്.
കതിരൂരിലെ പ്ലസ് വൺ വിദ്യാർത്ഥിയുടെ ബാഗിൽ ഹുക്കയും നിരോധിത ലഹരി വസ്തുക്കളും കണ്ടെത്തി. കതിരൂർ പ്രിൻസിപ്പൽ എസ് ഐ സുരേന്ദ്രൻ കല്യാടന്റെ നേതൃത്വത്തിലാണ് പൊന്നം സ്രാമ്പിയിലെ ഗ്രൗണ്ടിൽ നിന്നും ബാഗ് കണ്ടെത്തിയത്. മമ്പറം ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിയുടെ ബാഗിൽ നിന്നാണ് ഹുക്കയും ലഹരി വസ്തുക്കളും പിടികൂടിയത്. ഹുക്കയ്ക്ക് പുറമെ സിഗരറ്റുകൾ, സിഗരറ്റ് ലാമ്പുകൾ, പ്രത്യേകം തയ്യാറാക്കിയ കുഴൽ, കറുത്ത ഒരു തരം പൊടി എന്നിവയും കണ്ടെത്തിയിട്ടുണ്ട്. പൊന്നം സ്രാമ്പിയിലെ ഗ്രൗണ്ടിലെ കുറ്റിക്കാട്ടിലെ ഒളിപ്പിച്ച നിലയിൽ കണ്ടെത്തിയ സ്കൂൾ ബാഗിൽ നിന്നാണ് ഇവയെല്ലാം പിടികൂടിയത്. അനാഥമായ നിലയിൽ കണ്ടെത്തിയ ബാഗ് കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ബാഗ് പ്ലസ് വൺ വിദ്യാർത്ഥിയുടേതാണെന്ന് വ്യക്തമായത്. 2000 രൂപ വിലയുള്ള ഹുക്ക വാങ്ങിയ വിദ്യാർത്ഥി സഹപാഠികളോടൊപ്പം നിരന്തരമായി നിരോധിത ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചിരുന്നതായി അന്വേഷണത്തിൽ വ്യക്തമായി. ഹുക്കയ്ക്കൊപ്പം കണ്ടെത്തിയ കറുത്ത ലഹരി വസ്തുവിന്റെ നാമം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ്. മമ്പരത്തെ സ്വകാര്യ സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിയാണ് സ്കൂൾ ബാഗിന്റെ ഉടമയെന്ന് വ്യക്തമായതോടെ പോലീസ് വിദ്യാർത്ഥിയെ കസ്റ്റഡിയിലെടുത്തപ്പോഴാണ് ലഹരി ഉപയോഗത്തിന് വിദ്യാർത്ഥികളുടെ പുതിയ വഴി പോലീസിന് മനസ്സിലാകുന്നത്. വിമാനത്തിൽ IS മുദ്രാവാക്യം വിളിച്ചതിന് കസ്റ്റഡിയിലെടുത്ത പാനൂർ സ്വദേശി ഇസ്മായിലിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. NIA കസ്റ്റഡിയിലെടുത്ത ഇസ്മായിലിന് തീവ്രവാദ ബന്ധം ഇല്ലെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് വിട്ടയക്കുകയായിരുന്നു. ദുബായിൽ നിന്ന് കോഴിക്കോട്ടേക്കുള്ള യാത്രക്കിടെ ഇൻഡിഗോ വിമാനത്തിൽ നിന്ന് IS മുദ്രാവാക്യം വിളിച്ചതിനെ തുടർന്ന് മുംബൈയിൽ പിടിയിലായ മലയാളിയും പാനൂർ പാലത്തായിലെ വലിയമ്പർബത്ത് ഇസ്മയിലിനെ NIA കസ്റ്റഡിയിലെടുത്തത്. 5 മണിക്കൂർ നേരം ചോദ്യം ചെയ്ത ഇയാൾക്ക് തീവ്രവാദ ബന്ധമില്ലെന്നും മാനസികാസ്വസ്ഥ്യമാണെന്നും തെളിഞ്ഞതിനെ തുടർന്നാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഏലക്കോട് സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ള ഒരു സൂപ്പർ മാർക്കറ്റിൽ ജീവനക്കാരനായ ഇസ്മയിൽ 1 വർഷം മുമ്പാണ് നാട്ടിൽ നിന്നും ദുബായിലേക്ക് പോയത്. കഴിഞ്ഞ ദിവസം സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മാനസികാസ്വസ്ഥ്യം പ്രകടിപ്പിച്ച ഇയാളെ ചികിത്സക്കായി നാട്ടിലേക്ക് സഹോദരൻ ഷെമീർ കൊണ്ടുവരുമ്പോഴായിരുന്നു വിമാനത്തിൽ വെച്ച് ഇത്തരമൊരു സംഭവം ഉണ്ടായത്. ദുബായിൽ നിന്ന് കോഴിക്കോട്ടേക്ക് തിരിച്ചയാൾ വിമാനം പുറപ്പെട്ട ഉടനെ തന്നെ ബഹളം വയ്ക്കുകയും IS മുദ്രാവാക്യം വിളിക്കുകയുമായിരുന്നു. ഉടൻ വിമാന അധികൃതർ ഇയാളെ മുംബൈ വിമാനത്താവളത്തിൽ ഇറക്കിവിടുകയും NIA കൈമാറുകയും ചെയ്തു. തീവ്രവാദ ബന്ധമുള്ള മലയാളി പിടിയിലായെന്ന വാർത്ത പറഞ്ഞതോടെ പാനൂർ പാലത്തായിലെ വീട്ടിൽ പോലീസ് സംഘമെത്തി അന്വേഷണം നടത്തിയെങ്കിലും ഇയാൾക്ക് തീവ്രവാദ ബന്ധം ഉണ്ടായില്ലെന്നും മാനസികാസ്വസ്ഥത്തിന് മുമ്പ് ചികിത്സ തേടിയതായും അന്വേഷണത്തിൽ ബോധ്യമായി. ഇടവേളക്കുമ്പായി പ്രധാന വാർത്തകൾ വീണ്ടും. ഉപതെരഞ്ഞെടുപ്പ് LDFന് മുൻതൂക്കം. കല്യാശ്ശേരി 5-ാം പീടിക വാർഡ് LDF നിലനിർത്തി. CPMലെ D. രമ 505 വോട്ടിന് വിജയിച്ചു. UDF സ്ഥാനാർത്ഥിയായ OV ലതക്ക് 117 വോട്ട്. ബാങ്കുകളുടെ സ്വകാര്യവത്കരണം. ജീവനക്കാർ നടത്തിയ പണിമുടക്ക് പൂർണ്ണം. രാജ്യത്തെ ബാങ്കിംഗ് മേഖല സ്തംഭിച്ചു. പണിമുടക്കിൽ പങ്കെടുത്തത് 10 ലക്ഷത്തിലേറെ ജീവനക്കാരും ഓഫീസർമാരും. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ പാൻ മസാല ഉൽപ്പന്നങ്ങളുടെ വൻ ശേഖരം പിടികൂടി. ഒരാൾ അറസ്റ്റിൽ. അറസ്റ്റിലായത് ഉത്തർപ്രദേശ് സ്വദേശി അശോക് കുമാർ ചൗഹാൻ. പിടികൂടിയത് 2 ലക്ഷത്തോളം രൂപയുടെ ലഹരി ഉൽപ്പന്നങ്ങൾ. കാർഷിക സംസ്കൃതിയുടെ പ്രതാപകാലം രേഖപ്പെടുത്തി കുടുംബശ്രീ മിഷന്റെ കാർഷിക പ്രദർശനം. പ്രദർശനത്തിൽ പഴയകാല കാർഷിക ഉപകരണങ്ങളും വിത്തുകളും. ഭക്ഷ്യസുരക്ഷയ്ക്ക് ഊന്നൽ നൽകണമെന്ന് കുടുംബശ്രീ സന്ദേശം. സിറ്റി ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സാഫിയ അക്കാദമി ഓഫ് ഏവിയേഷൻ സ്റ്റഡീസ് SAS റഷീദ ബിൽഡിംഗ് സ്റ്റേറ്റ് ബാങ്കിന് സമീപം ഫോർട്ട് റോഡ് കണ്ണൂർ. എൻലൈറ്റൻമെന്റ് അക്കാദമി ഓഫ് എയർലൈൻ സ്റ്റഡീസ് ആൻഡ് ഹോട്ടൽ മാനേജ്മെന്റ് ന്യൂ ബസ് സ്റ്റാൻഡ് കണ്ണൂർ. മലബാർ ഗോൾഡൻ ഡയമണ്ട് Celebrate the beauty of life. Bag and Bag, Rajiv Gandhi Road, near Jaipur Corner, Kannur. Bhima, Kozhikode, Kannur and Sultan Batheri. ജൂലൈ 16 മുതൽ ഓഗസ്റ്റ് 15 വരെ 10% മുതൽ 50% വരെ ഡിസ്കൗണ്ടോടുകൂടി അനശ്വര സിൽക്സിൽ കർക്കിടക കിഴിവ്. ഡിസൈൻ സെലിബ്രേറ്റ്, ജയ്സ്പോൾ ജംഗ്ഷൻ, രാജീവ് ഗാന്ധി റോഡ്, കണ്ണൂർ. GITD കേരളത്തിലെ നമ്പർ 1 ഫാഷൻ ഡിസൈനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇപ്പോൾ നിങ്ങളുടെ ടൗണിലും. ഗീതാഞ്ജലി കോളേജ് ഓഫ് ബ്യൂട്ടി സയൻസ്, മുഫീദ കോംപ്ലക്സ്, തക്കാട് റോഡ്, കണ്ണൂർ 2. ഇന്ത്യൻ സിൽക്സ് ഒറിജിനൽ ആഡി സെയിൽ 2016ലെ ഏറ്റവും പുതിയ കളക്ഷനുകൾ 10% മുതൽ 50% വരെ വിലക്കുറവിൽ. ചെമനോ ഇന്റർനാഷണൽ ജുവലേഴ്സ്, കേരള, തമിഴ്നാടു, മഹാരാഷ്ട്ര, UAE, കുവൈറ്റ്. KCMS ലോജിസ്റ്റിക്സ് ആൻഡ് ഏവിയേഷൻ, നിയർ അർജുൻ ഹോണ്ട ഷോറൂം, ജോൺ മിൽ ബസ് സ്റ്റോപ്പ്, തളാപ്, കണ്ണൂർ. ധനലക്ഷ്മി ഹോസ്പിറ്റൽസ്, കണ്ണൂർ. കെയർ ആൻഡ് ക്യൂർ വിത്ത് ഡെഡിക്കേഷൻ. ഡ്യൂറഷൈൻ സ്റ്റീൽ റൂഫ് ആൻഡ് വോൾ ഷീറ്റ്സ്, ഒരു ടാറ്റാ ബ്ലൂസ്കോപ്പ് സ്റ്റീൽ ഉൽപ്പന്നം. ജീവിതങ്ങൾക്ക് സ്റ്റീൽ കൊണ്ട് വർണ്ണം പകരുന്നു. സുശീല ഓട്ടോ ഗാരേജ് ആൻഡ് വർക്ക്ഷോപ്പ്, തോട്ടട. കോളേജ് ഓഫ് കോമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് മുൻവശം, കണ്ണൂർ. ട്രിനിറ്റി കോളേജ്, വാരം. വാർത്തകൾ തുടരുന്നു. മംഗലാപുരത്ത് നിന്ന് നിരോധിത പാൻ മസാല കടത്തിയ ഉത്തർപ്രദേശ് സ്വദേശിയായ യുവാവ് കണ്ണൂരിൽ പിടിയിൽ. അശോക് കുമാർ ചൗഹാനാണ് പിടിയിലായത്.
ഇയാളിൽ നിന്നും 200,000 രൂപയുടെ പാൻമസാല ഉൽപ്പന്നങ്ങളാണ് പിടികൂടിയത്. ഇന്നു രാവിലെയാണ് മംഗള എക്സ്പ്രസിൽ കണ്ണൂരിലേക്ക് കൊണ്ടുവന്ന നിരോധിത പാൻമസാല പിടികൂടിയത്. 200,000 രൂപയുടെ 754 പാക്കറ്റ് പാൻമസാല കടത്തിയ ഉത്തർപ്രദേശ് സ്വദേശി അശോക് കുമാർ ചൌഹാനെ RPF അറസ്റ്റ് ചെയ്തു. മംഗളാപുരത്തെ മാർക്കറ്റിൽ നിന്ന് മൊത്തമായി വാങ്ങുന്ന പാൻമസാല പാക്കറ്റുകൾ കണ്ണൂരിലെത്തിച്ച് ചില്ലറ വിൽപ്പന നടത്തുന്നയാളാണ് അശോക്. RPF SI വി സുമിത്തിന് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്നാണ് നടപടി. ഇത്തരത്തിൽ നിരവധി പേർ ട്രെയിനിൽ പാൻമസാല കടത്തുന്നതായി RPFന് വിവരം ലഭിച്ചിട്ടുണ്ട്. ഇവർക്ക് വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമാക്കി. സ്കൂൾ മേഖലകൾ കേന്ദ്രീകരിച്ച് വിൽപ്പന നടത്താനുള്ള പ്രത്യേകതര ലഹരി വസ്തുക്കൾ കണ്ടെടുത്തത് ഗൗരവമായാണ് RPF വിലയിരുത്തുന്നത്. ASIമാരായ ഷാജു തോമസ്, പ്രേംകുമാർ, ഹെഡ് കോൺസ്റ്റബിൾമാരായ മുരളി, ശശി, മനോജ്, കോൺസ്റ്റബിൾ റഷീദ് എന്നിവരും പ്രതിയെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. ശ്രീകണ്ഠപുരത്ത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസ് അറസ്റ്റിലായ 4 പേരെയും പോലീസ് ചോദ്യം ചെയ്യുന്നു. ചൈൽഡ് ലൈൻ പ്രവർത്തകർ പെൺകുട്ടിയിൽ നിന്നും വിശദമായ മൊഴിയെടുത്തു. ശ്രീകണ്ഠാപുരം CI CA അബ്ദുൾ റഹീം, SI ശിവൻ ചോടോത്ത് എന്നിവർ അറസ്റ്റിലായവരെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. ചൈൽഡ് ലൈൻ അധികൃതർ കുട്ടിയിൽ നിന്നും വിശദമായി മൊഴിയെടുത്തു. കേസിൽ കാഞ്ഞിരക്കൊല്ലി കിഴക്കേടത്ത് ജോസ് സക്രിയ എന്ന ജോസൂട്ടി, ഉളിക്കൽ വട്ടിയംതോട് സ്വദേശി കദളിക്കാട് ബിനോയ്, കാഞ്ഞിരക്കൊല്ലിയിലെ വ്യാപാരി പൂവട്ടാരകത്ത് അഷറഫ്, കാഞ്ഞിരക്കൊല്ലി മേനാച്ചേരി ഷിൻഡോ എന്നിവരാണ് അറസ്റ്റിലായത്. ഇപ്പോൾ 16 വയസ്സുള്ള പെൺകുട്ടി 7 ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിരുന്നു ആദ്യമായി പീഡിപ്പിക്കപ്പെടുന്നത്. ഇരട്ടിക്കടുത്തുള്ള ഒരു കോൺവെന്റിൽ ജീവനക്കാരിയായിരുന്ന കുട്ടിയുടെ മാതാവ് സ്ഥിരമായി അവിടെയായിരുന്നു താമസിച്ചിരുന്നത്. പിതാവിനും പിതാവിന്റെ മാതാപിതാക്കൾക്കുമൊപ്പമായിരുന്നു കുട്ടി താമസിച്ചത്. ഇവർ വീട്ടിലില്ലാത്ത സമയത്ത് പ്രണയം നടിച്ചെത്തിയ ജോസൂട്ടിയായിരുന്നു കുട്ടിയെ ആദ്യം പീഡിപ്പിച്ചത്. തുടർന്ന് ബിനോയും പീഡിപ്പിച്ചു. സ്വന്തമായി കശുവണ്ടി തോട്ടമുള്ള അഷറഫ് തോട്ടം സന്ദർശിക്കുന്നതിനിടയിൽ വീട്ടിലെത്തി കുട്ടിയെ പീഡിപ്പിക്കുകയായിരുന്നു. 9 ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിരുന്നു ഷിൻഡോയുടെ പീഡനം. തുടർന്ന് മാനസികമായി തകർന്ന കുട്ടിയെ ഇരട്ടിക്കടുത്തുള്ള ഒരു കോൺവെന്റിലേക്ക് മാറ്റി കൗൺസിലിംഗ് നടത്തവെയാണ് വിവരങ്ങൾ പുറത്തു പറഞ്ഞത്. പുതിയ റേഷൻ കാർഡിനായി 6 മാസം കൂടി കാത്തിരിക്കണമെന്ന് ഭക്ഷ്യവകുപ്പ്. കേന്ദ്ര ഭക്ഷ്യസുരക്ഷാ നിയമപ്രകാരം റേഷൻ കാർഡ് ഉടമകളുടെ മുൻഗണനാ ലിസ്റ്റ് തയ്യാറാക്കുന്ന പ്രവൃത്തി പൂർത്തിയാവാത്തതാണ് കാർഡ് വിതരണം വൈകാൻ കാരണമായി പറയുന്നത്. മുൻഗണനാ ലിസ്റ്റ് തയ്യാറാക്കുന്നതിലെ കാലതാമസമാണ് റേഷൻ കാർഡ് കാത്തിരിപ്പ് നീളാൻ കാരണമായി അധികൃതർ ചൂണ്ടിക്കാട്ടുന്നത്. കേന്ദ്ര ഭക്ഷ്യസുരക്ഷാ നിയമപ്രകാരം റേഷൻ കാർഡ് ഉടമകളുടെ മുൻഗണനാ ലിസ്റ്റ് തയ്യാറാക്കേണ്ടതുണ്ട്. ഇതിനനുസരിച്ച് കാർഡ് ഉടമകളിൽ നിന്ന് പുതിയ യഥാർത്ഥ വിവരങ്ങൾ ശേഖരിച്ച് ഫോറങ്ങൾ പൂരിപ്പിച്ചു വാങ്ങിയിരുന്നു. വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കുകയും ഇതിനനുസരിച്ച് കരട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുകയും ചെയ്തിരുന്നു. കരടിന്മേൽ കാർഡ് ഉടമകളുടെ പരാതി പരിശോധിച്ച് യഥാർത്ഥ ലിസ്റ്റ് തയ്യാറാക്കാൻ സർക്കാർ കമ്മിറ്റി ഉണ്ടാക്കുകയും അത് പരിശോധിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇതിനിടയിൽ തിരഞ്ഞെടുപ്പ് വന്നതാണ് തിരിച്ചടിയായത്. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 2 മാസം പിന്നിടുമ്പോഴും മുൻഗണനാ ലിസ്റ്റ് തയ്യാറായിട്ടില്ലെന്നാണ് ഭക്ഷ്യവകുപ്പിന്റെ വാദം. 81 ഇടങ്ങളിലാണ് കരട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കേണ്ടുന്നത്. ജനങ്ങളുടെ ആക്ഷേപങ്ങളും അഭിപ്രായങ്ങളും അറിഞ്ഞ ശേഷം മുൻഗണനാ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. ഓരോ സ്ഥലങ്ങളിലും ജില്ലാ കലക്ടർ അധ്യക്ഷനായ സമിതിക്കാണ് ലിസ്റ്റിൽ അന്തിമ തീരുമാനമെടുക്കാനുള്ള അനുമതിയുള്ളത്. ഈ പ്രവർത്തനങ്ങൾക്കായി ഏകദേശം 6 മാസ കാലയളവ് ഇനിയും വേണ്ടിവരും. പയ്യന്നൂരിലെ BMS പ്രവർത്തകൻ CK രാമചന്ദ്രന്റെ കൊലപാതകം സാക്ഷി പറയാൻ ആളില്ല. ഭയം കാരണമാണ് സമീപവാസികൾ സാക്ഷി പറയാൻ തയ്യാറാവാത്തത് എന്നാണ് പോലീസിന്റെ നിഗമനം. കേസിൽ നിലവിൽ 4 CPM പ്രവർത്തകരാണ് പിടിയിലായത്. കൊലപാതകം നടക്കുമ്പോൾ അക്രമം നടക്കുമ്പോഴും സമീപവാസികൾ ഉൾപ്പെടെ നിരവധി പേർ അവിടെ എത്തിയിരുന്നതായി രാമചന്ദ്രന്റെ കുടുംബാംഗങ്ങളും BJP നേതാക്കളും പോലീസിനോട് പറഞ്ഞിരുന്നു. എന്നാൽ സംഭവം നടക്കുന്ന സമയത്ത് വീട്ടിലുണ്ടായിരുന്ന ഭാര്യയും മക്കളും ഉൾപ്പെടെ 4 പേർ മാത്രമാണ് നിലവിലെ കേസിൽ സാക്ഷികൾ. ഭയന്നാണ് പലരും സാക്ഷി പറയാൻ തയ്യാറാകുന്നതെന്ന് പറയുന്നു. സാക്ഷി പറയാൻ ആരും തയ്യാറാകാത്ത സാഹചര്യത്തിൽ തുടരന്വേഷണത്തിനും കേസ് നടത്തിപ്പിനും വിനയായി മാറുമെന്നാണ് സൂചന. കേസുകൾ ബന്ധപ്പെട്ട 4 CPM പ്രവർത്തകരെയാണ് നിലവിൽ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കുടുംബശ്രീ ജില്ലാ മിഷൻ ODT വിഭാഗമായ കാസ് പഴമയുടെ പൊലിമ ഉപകരണങ്ങളുടെ പ്രദർശനവും സെമിനാറും സംഘടിപ്പിച്ചു. താവക്കര പോലീസ് ഓഡിറ്റോറിയത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KV സുമേഷ് ഉദ്ഘാടനം ചെയ്തു. വെള്ളോറ രാജൻ അധ്യക്ഷത വഹിച്ചു. മുഹമ്മദ് യൂസഫ്, കെ ഓമന, MK ജയപ്രകാശ്, PP അബ്ദുൽ സലാം തുടങ്ങിയവർ സംസാരിച്ചു. ശ്രമിക്കുന്നു. ഇതൊക്കെ നമ്മളൊരു ഒരു ചില രീതിയിലുള്ള ചില പോരാട്ടങ്ങളും ഞങ്ങളിതിനെ ഉള്ളിൽ നിന്നും ഈ ഡിപ്പാർട്ട്മെന്റ് അകത്തേക്കും ചെയ്യുന്നുണ്ട് എന്നതും വളരെ സത്യമാണ്. കാർഷിക സംസ്കൃതിയുടെ പഴയ പ്രതാപകാലം വിളംബരം ചെയ്യുന്നതായി കുടുംബശ്രീ ജില്ലാ മിഷൻ ഓഡിറ്റ് വിഭാഗമായ കാസ് സംഘടിപ്പിച്ച പഴമയുടെ പൊലിമ കാർഷിക പ്രദർശനം. താവക്കര പോലീസ് ഓഡിറ്റോറിയത്തിൽ നടന്ന പ്രദർശനം കാണാൻ നിരവധി പേരാണ് എത്തിയത്. കേരളത്തിന്റെ നഷ്ടപ്പെട്ടുപോയ കാർഷിക സംസ്കൃതിയും ഭക്ഷ്യ സ്വയംപര്യാപ്തതയും തിരിച്ചുപിടിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് പൊലിവ് പ്രദർശനമൊരുക്കിയത്. കേരളത്തിന്റെ കാർഷിക സംസ്കൃതിയുടെ നേരറിവുകൾ പകർന്നു നൽകുന്നതായി പ്രദർശനം. വയലേലുകളിൽ ഉപയോഗിച്ച കാർഷിക ഉപകരണങ്ങൾ, അളവ് പാത്രങ്ങൾ, വിത്തും കൊയ്ത്തും മെതിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന അനുബന്ധ ഉപകരണങ്ങൾ എന്നിവ പ്രദർശനത്തിൽ അണിനിരന്നു.
പിന്നെ കുടുംബശ്രീ അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റിംഗ് സർവീസ് സൊസൈറ്റി ജില്ലാ മിഷന്റെ ഒരു സപ്പോർട്ടിംഗ് ടീമാണ്. നമ്മളാണ് ഇന്ന് ഇവിടുത്തെ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. അത് പഴയ പുതിയ തലമുറയ്ക്ക് പഴയകാലത്ത് ഉപയോഗിച്ചിരുന്ന അന്യം നിന്നു പോകുന്ന കാർഷിക ആഘോഷങ്ങളുടെയും നന്മയുടെയും ഉണർത്തുപാട്ടായി മാറി പ്രദർശന നഗരി. വ്യത്യസ്ത ഇനത്തിലുള്ള പരമ്പരാഗത നെൽവിത്തുകളുടെയും ധാന്യങ്ങളുടെ വിത്തുകളും പ്രദർശനത്തിൽ ഒരുക്കി. നെൽവിത്ത് സംരക്ഷിക്കാനായി ഒരുക്കിയ വിത്തുപുതി പുതിയ തലമുറയ്ക്ക് വേറിട്ട കാഴ്ചയായി. കുടുംബശ്രീ മിഷൻ കാർഷിക മേഖലയിൽ നടപ്പിലാക്കുന്ന പുതിയ പദ്ധതികളുടെ ഭാഗമായാണ് 2016 വർഷത്തിൽ ഈ പൊലിവ് 2016 എന്ന പേരിൽ കാർഷിക മേഖലയുടെ പ്രാധാന്യം എടുത്തു പറഞ്ഞുകൊണ്ട് അത്തരം തരത്തിലുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാൻ വേണ്ടി, കാർഷിക മേഖലയിൽ ആവശ്യമായ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. കാർഷിക മേഖലയുടെ പുനരുജ്ജീവനത്തോടെ മാത്രമേ ഭക്ഷ്യ സ്വയംപര്യാപ്തതയിലേക്ക് കേരളത്തെ തിരിച്ചു കൊണ്ടുവരാനാകൂ എന്ന സന്ദേശമാണ് പ്രദർശനം പകർന്നു നൽകിയത്. കണ്ണൂരിൽ നടക്കുന്നത് തലകൊയ്യുന്ന കൃഷി ചർച്ചയെന്ന് APA അബ്ദുള്ളക്കുട്ടി. NGO അസോസിയേഷൻ തലശ്ശേരി ബ്രാഞ്ച് സമ്മേളനം സംഗമം ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മണ്ണിലെ കൃഷിയാണ് നമ്മുടെ സംസ്കാരം. എന്നാൽ മനുഷ്യന്റെ തലകൊയ്യുന്ന കൃഷി സാംസ്കാരിക അധപതനമാണ്. ഇത്തരം ചർച്ച നടത്തുന്നവരെ യുവതലമുറ പുച്ഛിച്ചു തള്ളുന്ന കാര്യം വിദൂരമല്ലെന്ന് അബ്ദുള്ളക്കുട്ടി പറഞ്ഞു. ഇത് മനുഷ്യന്റെ കഴുത്ത് കൊഴിയുന്നതിനെ കുറിച്ചുള്ള ചർച്ചയാണ്. ഈ ചർച്ച നടത്തുന്ന നേതാക്കളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഹേ നേതാക്കളെ, നിർത്തൂ. ഈ മനുഷ്യന്റെ തലകൊയ്യുന്ന കൃഷിയുമായി മുന്നോട്ട് പോയാൽ ഭാവി തലമുറ രാഷ്ട്രീയത്തിനോട് പോലും വിട പറയും എന്ന് സാന്ദർഭികമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മാനവകുലത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ മണ്ണിലെ കൃഷിയാണ് മനുഷ്യന്റെ സംസ്കാരം സൃഷ്ടിച്ചതെങ്കിൽ മനുഷ്യന്റെ തലകൊയ്യുന്ന ഈ പുതിയ കൃഷി സംസ്കാരത്തിന്റെ അന്ത്യം കുറിക്കുമെന്ന് NGO അസോസിയേഷന്റെ സമ്മേളനത്തെ സാക്ഷ്യപ്പെടുത്തി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. CP അജിത് കുമാർ അധ്യക്ഷത വഹിച്ചു. സതീശൻ നാൽപ്പാടി സ്വാഗതം പറഞ്ഞു. അസോസിയേഷൻ ഭാരവാഹികളായ K. സുധാകരൻ, PC പ്രേമവല്ലി, A. അനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. മംഗളൂരുവിലെ ഏനപ്പയ സർവകലാശാലയിൽ റോബോട്ടിക് ശസ്ത്രക്രിയാ സംവിധാനം ഏർപ്പെടുത്തുന്നു. 30 കർണാടക ഗവർണർ വാജുഭായ രുതുബായി പാല ഉദ്ഘാടനം നിർവഹിക്കും. റോബോട്ടിക് സംവിധാനം ഉപയോഗിച്ച് എല്ലാവിധ ക്യാൻസർ, മൂത്രാശയ, വൃക്ക ശസ്ത്രക്രിയകൾ കൃത്യതയോടെ നടത്താൻ കഴിയുമെന്ന് അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അപ്പോൾ ഈ റോബോട്ടിക് സർജിക്കൽ സിസ്റ്റം, ഞാൻ ഓരോന്ന് മൂന്നെണ്ണത്തിനും നമ്മൾ മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നത് റോബോട്ടിക് സർജിക്കൽ സിസ്റ്റം, സ്റ്റെം സെൽ ആൻഡ് റീജനറേറ്റീവ് മെഡിസിൻ ആൻഡ് സിമുലേഷൻ ലാബ്. ഇതിൽ റോബോട്ടിക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ ഇപ്പം സൗത്ത് കർണാടകയിലും സൗത്ത് കാനറ ഇപ്പം ബാംഗ്ലൂർ ചെറിയ 3 സെൻറ്റേഴ്സിലുണ്ട്. പിന്നെ കർണാടക മാംഗ്ലൂർ സൈഡിലേക്ക് സൗത്ത് കാനറയിലേക്ക് ഫസ്റ്റ് ആയിട്ടാണ്. ഈ കേരളയിലേക്കും റോബോട്ടിക് സിസ്റ്റം വന്നിട്ടില്ല ഇതുവരെ. IS ഭീകരതയ്ക്കും സംഘപരിവാർ രാഷ്ട്രീയ മുതലെടുപ്പിനുമെതിരെ സോളിഡാരിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിരോധ സംഗമം സംഘടിപ്പിച്ചു. കഥാകൃത്ത് P. സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സോളിഡാരിറ്റി പ്രസിഡന്റ് T. ശാക്കിർ അധ്യക്ഷത വഹിച്ചു. CPM സംസ്ഥാന കമ്മിറ്റി അംഗം MP നാരായണൻ, KPCC ജനറൽ സെക്രട്ടറി സജീവ് ജോസഫ്, A. സജീവൻ, K. സുഹൈൽ, സമദ് കുന്നക്കാവ്, K. ഫിറോസ്, സാദിഖ് ഉളിയിൽ എന്നിവർ സംസാരിച്ചു. കേരളത്തിൽ മുസ്ലിം സമൂഹവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറെ കാലമായി ഉയർന്നു വരുന്ന വിവാദങ്ങൾക്ക് തീവ്രവാദ പരിവേഷമുണ്ടാകുന്നുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അത് കശ്മീർ റിക്രൂട്ട്മെന്റ് വിവാദമാണെങ്കിലും യത്തീംഖാനയുമായി ബന്ധപ്പെട്ട വിവാദമാണെങ്കിലും അറബി കല്യാണവുമായി ബന്ധപ്പെട്ട വിവാദമാണെങ്കിലും ഗ്രന്ഥദർപ്പണം 2016 ഭാഗമായി സംസ്ഥാന ഗ്രന്ഥകാര സമിതിയുടെ ആഭിമുഖ്യത്തിൽ സുഭാഷിത സംഗമവും പുസ്തക പ്രകാശനവും ഞായറാഴ്ച രാവിലെ 10 ജവഹർ ലൈബ്രറി ഹാളിൽ നടക്കും. സുപ്രസിദ്ധ പ്രഭാഷകനും സുഭാഷിതകാരനുമായ KP റഹീം ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ KVR കൊടക്കാടിന്റെ ദാരികവധം എന്ന മലയാള ഗദ്യ പരിഭാഷ പുസ്തകം പ്രകാശനം ചെയ്യും. K. നാരായണൻ മാസ്റ്റർ, കഥാകൃത്ത് പപ്പൻ ചെറുതാഴം, നോവലിസ്റ്റ് അനിയൻ ഗാവാലം, T. K. ദിലീപ് കുമാർ തുടങ്ങിയവർ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അപ്പോൾ അങ്ങനെ ചിന്തിച്ചതിരിക്കിടക്കുന്ന സുഭാഷിതകാരന്മാരെ ഒരേ വേദിയിൽ കൊണ്ടുവന്ന് അന്യോന്യം പരിചയപ്പെടുത്തുവാനും മുൻപരിചയമുള്ളവർക്ക് പരിചയം പുതുക്കുവാനും അവരുടെ അനുഭവങ്ങൾ പങ്കുവെക്കുവാനും ഉള്ള ഒരവസരം എന്ന നിലയിലാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത്. ഇനി അറിയിപ്പുകൾ. KPSTA സംസ്ഥാന വനിതാ ഫോറം മലബാർ മേഖലയിലെ അധ്യാപകന്മാർക്ക് 30-31 കണ്ണൂർ KPSTA ഭവനിൽ ശില്പശാല നടത്തും.
എൽ.ഡി. ക്ലർക്ക് അസിസ്റ്റന്റ് സെയിൽസ്മാൻ പരീക്ഷകൾക്കുള്ള സൗജന്യ ക്ലാസ് മാത്തമാറ്റിക്സ് PG ഹോൾഡേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കണ്ണൂർ CC ഹാളിൽ 4:31 നടക്കും. ബന്ധപ്പെടേണ്ട നമ്പർ 9539 95 28 21. കൃഷ്ണമേനോൻ ഗവൺമെന്റ് വനിതാ കോളേജ് കായിക വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ 16 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾക്ക് സൗജന്യ ആർച്ചറി പരിശീലന ക്യാമ്പ് ഓഗസ്റ്റ് ആദ്യവാരം ആരംഭിക്കും. സെപ്റ്റംബറിൽ നടക്കുന്ന ജില്ലാ ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങളിൽ പങ്കെടുക്കാൻ അവസരം ലഭിക്കും. പങ്കെടുക്കുന്നവർ കോളേജ് കായിക വിഭാഗവുമായി ബന്ധപ്പെടണം. ബന്ധപ്പെടേണ്ട നമ്പർ 9447 14 61 23. കമ്പിൽ മനയത്ത് തെക്കയിൽ ഗുരുമഠത്തിൽ ഔഷധക്കഞ്ഞി വിതരണവും ഏകദിന ശില്പശാലയും സംഘടിപ്പിക്കുന്നു. ബന്ധപ്പെടേണ്ട നമ്പർ 9995 95 99 34 09. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഉപതെരഞ്ഞെടുപ്പ് LDFന് മുൻതൂക്കം. കല്യാശ്ശേരി 5-ാം പീടിക വാർഡ് LDF നിലനിർത്തി. CPMലെ DRama 505 വോട്ടിന് വിജയിച്ചു. UDF സ്ഥാനാർത്ഥിയായ OV ലതക്ക് 117 വോട്ട്. ബാങ്കുകളുടെ സ്വകാര്യവത്കരണം. ജീവനക്കാർ നടത്തിയ പണിമുടക്ക് പൂർണ്ണം. രാജ്യത്തെ ബാങ്കിംഗ് മേഖല സ്തംഭിച്ചു. പണിമുടക്കിൽ പങ്കെടുത്തത് 10 ലക്ഷത്തിലേറെ ജീവനക്കാരും ഓഫീസർമാരും. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ പാൻ മസാല ഉൽപ്പന്നങ്ങളുടെ വൻ ശേഖരം പിടികൂടി. ഒരാൾ അറസ്റ്റിൽ. അറസ്റ്റിലായത് ഉത്തർപ്രദേശ് സ്വദേശി അശോക് കുമാർ ചൗഹാൻ. പിടികൂടിയത് 2 ലക്ഷത്തോളം രൂപയുടെ ലഹരി ഉൽപ്പന്നങ്ങൾ. കാർഷിക സംസ്കൃതിയുടെ പ്രതാപകാലം രേഖപ്പെടുത്തി കുടുംബശ്രീ മിഷന്റെ കാർഷിക പ്രദർശനം. പ്രദർശനത്തിൽ പഴയകാല കാർഷിക ഉപകരണങ്ങളും വിത്തുകളും. ഭക്ഷ്യസുരക്ഷയ്ക്ക് ഊന്നൽ നൽകണമെന്ന് കുടുംബശ്രീ സന്ദേശം. വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. ശുഭരാത്രി.